പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഫെബ്രുവരി മാസം 25-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, വാഴ്ത്തുവാൻ, വന്ദിക്കുവാൻ സ്വർഗത്തിലെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. സ്തോത്രം. രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ ഈ പ്രഭാതി കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുക. അതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവെ അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു. കർത്താവെ അങ്ങ് വലിയവനാപ്പ, അങ്ങ് വിശ്വസ്തനാപ്പ, അങ്ങ് വാക്കുമാറാത്ത ദൈവമാ. കർത്താവെ ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഞങ്ങളെ ഉറക്കിയതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സ്വസ്ഥത തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. പിതാവേയും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പിതാവേയും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പിതാവേയും ഞങ്ങൾ അങ്ങേക്ക് മഹത്വം തരുന്നു. ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഓ ഞങ്ങളുടെ പാറയായവനെ, ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്നവനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ പുകഴ്ത്തുന്ന കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. സങ്കീർത്തനം 50-ൽ പറയുന്നു, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. 14-ാമത്തെ വാക്യം, അത്യുന്നതനെ നിന്റെ നേർച്ചകളെ കഴിക്കുക. ഈ പ്രഭാതത്തിൽ എന്ത് ചെയ്യണം? ആ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പം ഏതൊരു സാഹചര്യത്തിലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഇന്നലെ നമ്മൾ കേട്ടതല്ലേ, കർത്താവ് നമ്മളെ വിടുവിക്കും. ആമേൻ. അവൻ നമ്മുടെ അടുക്കൽ വന്നിരിക്കും. 23-ാം വാക്യം പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പം ഈ പ്രഭാതത്തിൽ നമ്മൾ സ്തോത്രം പറയുമ്പോൾ, സ്തോത്രം, 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 സ്തോത്രം എന്ന് പറയുമ്പോൾ യാഗമാണ്. പഴയ നിയമത്തിൽ കാളകളെയും ആ കുഞ്ഞാടുകളെയും ഒക്കെ കൊണ്ടു യാഗം കഴിച്ചു, ചിലവുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമവിശ്വാസിയായി നമുക്ക് അധരം തുറന്ന് സ്തോത്രമെന്ന് പറയുമ്പോൾ അത് യാഗമാണ്. പിതാവിൻ്റെ സന്നിധി സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനോ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. അപ്പോൾ അവൻ ഈ പ്രഭാതത്തിൽ സ്തോത്രമെന്ന യാഗം അർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാവരും ചേർന്ന് ഒരിക്കലൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഒരുമിച്ച് കണ്ണുകളെ അടച്ച് ഏക ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കാനല്ല, നമ്മൾ പ്രാർത്ഥന കേൾക്കാൻ വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രാർത്ഥന കേൾക്കാൻ കർത്താവുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ജനറൽ വിഷയങ്ങളായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ പേഴ്സണലായിരിക്കും, നോ പ്രോബ്ലം. പക്ഷേ ആത്മാവ് നമ്മളെ നയിക്കുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒരു മനസ്സോടെ അതിന് ആമീൻ പറഞ്ഞാട്ടെ. കേട്ടിട്ട് ഞങ്ങളുടെ സ്വർഗീയപ്പ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. അപ്പാ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചിരുന്ന സ്തോത്രം. രാത്രി ഞങ്ങളെ അങ്ങ് താങ്ങി, അങ്ങ് ഞങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ ഭാഗ്യം തന്നു. സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ പകൽക്കാലം അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ മറയ്ക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് നിന്റെ കൃപ കൊടുക്കണം. കർത്താവേ, അവർ ഈ ശബ്ദം കേൾക്കുന്നത് വാഹനത്തിലിരുന്നാണെങ്കിലും, അവരുടെ ഭവനത്തിലിരുന്നാണെങ്കിലും, ജോലിസ്ഥലത്താണെങ്കിലും, എവിടെയാണെങ്കിലും ദൈവ സാന്നിധ്യം കൊണ്ട് അവരെ മൂടുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവശക്തിയാൽ അവർ നിറയപ്പെടുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവേ ഇന്ന് പകൽക്കാലം അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജോലിസ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും കർത്താവെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഇവർ ആത്മാവിൽ നിറയട്ടെ, ആത്മശക്തി കൊണ്ട് നിറയട്ടെ, പുതുബലം പ്രാപിക്കട്ടെ, പുതുശക്തി പ്രാപിക്കട്ടെ, പുതു നിറവ് പ്രാപിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ ബലം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ നിറവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത
സകലതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഒന്നും തന്നെ അങ്ങേക്ക് അസാധ്യമല്ലല്ലോ. ആത്മാവിൽ നിറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ കർത്താവെ അങ്ങടെ വരുത്തുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ആ ആത്മശക്തിയെ അനുഭവിച്ച് ഹല്ലേലൂയ പുതു ബലത്തോടുകൂടെ മുന്നേറുവാൻ, അവരുടെ ജോലിയിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും എല്ലായിടത്തും ആത്മാവിൽ നയിക്കപ്പെടുവാൻ, ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായി തീരുവാൻ പിതാവെ അങ്ങയുടെ വരുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് യാചിക്കുക. ആത്മാവിനാൽ എല്ലാവരെയും നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. നിരന്തരമായി ഉണ്ടാകുന്ന തലവേദനകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ മൈഗ്രീൻ്റെ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുക. പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ പ്രാപിക്കും. ഹല്ലേലൂയ. എല്ലാ മൈഗ്രീൻ സ്പിരിറ്റിൽ നിന്നും തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, മറ്റ് ഭാരങ്ങളാലൊക്കെ കഴിയുന്നവരുണ്ട്, ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവരുണ്ട് കർത്താവെ, അവർക്കൊക്കെ കർത്താവ് വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രണ്ട് കാലിൻ്റെയും മുട്ടിന് താഴെ വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. നീർക്കെട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പൂർണ്ണ സ്വസ്ഥത യേശുവിൻ്റെ നാമത്തിൽ പ്രാപിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ആമേൻ ആമേൻ, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ, തലമുറ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ജീവിതത്തിലുണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഷോക്കിൽ, അല്ലെങ്കിൽ ആമേൻ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയ കുടുംബത്തിനകത്തുണ്ടായ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കുണ്ടായ ബുദ്ധിമുട്ടിലൊക്കെയും ആമേൻ സമ്മർദ്ദത്തിലായിരിക്കുന്നവർ, ആമേൻ ആ മാനസികാവസ്ഥ വല്ലാതായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് അവർ പുറത്തു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. കർത്താവിൻ്റെ ആ വലിയ സമാധാനം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളത്തിൽ നിറഞ്ഞ് കവിയുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും മേത്തരവും ഏറ്റവും അനുഗ്രഹപൂർണവുമാക്കി തീർക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ആമേൻ ആമേൻ. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പെഷ്യലി നാളെ രാവിലെ ഇന്ത്യൻ സമയം 9:30 നമ്മളുടെ സഭായോഗം ആരംഭിക്കുന്നത് സൂമിൽ. എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ മെസ്സേജ് അയച്ചു തരുന്നവരോട് ചോദിക്കുക, അവർ നിങ്ങൾക്ക് ലിങ്ക് തരും. അങ്ങനെ നാളെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഇന്ന് പകൽക്കാലം പ്രത്യേകം സഭായോഗത്തിന് വേണ്ടി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6:18 അതിൻ്റെ 18 വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു, അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ആമേൻ. ഇതിനകത്തെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഓരോ സന്ദേശങ്ങളായിട്ട് പറയാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. എന്നാൽ രണ്ട് കാര്യങ്ങൾ മാത്രം തൊടാം. ഒന്ന്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ പ്രയർ ടൈമാണ്. ഒരു പക്ഷേ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ടൈം മാറ്റി വെക്കും. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ടോ, ആ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവുമായി ചേർന്ന് ഏത് സമയത്തും എന്ത് ചെയ്യണം, പ്രാർത്ഥനയിലായിരിക്കണം, കമ്മ്യൂണിക്കേഷനിലായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുമ്പോഴാണല്ലോ പ്രതിസന്ധികളും ആമേൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് അവിടുത്തെ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു എയർക്രാഫ്റ്റ് പൊങ്ങി മുകളിൽ ചെന്ന് അത് കമ്മ്യൂണിക്കേഷൻ പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു ദൈവ പൈതലിനും പ്രാർത്ഥന എന്ന കമ്മ്യൂണിക്കേഷൻ ദൈവവുമായിട്ട് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എപ്പോഴും കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിന് നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ സമയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. ദാറ്റ് ഈസ് വെരി ട്രൂ. ആ സെയിം ടൈമിൽ തന്നെ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഓഫീസിലായിരിക്കുമ്പോഴും മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവിൽ നമ്മൾ ദൈവാത്മാവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനും സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. അത് ഒരു ഭാഗം പറയുന്നു.
രണ്ടാമത്തെ താഴെ വരുമ്പോൾ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിക്കും. ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ട ഒരു ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് പൂർണ്ണ സ്ഥിരത. എല്ലാ കാര്യത്തിലും നമുക്കൊരു സ്ഥിരതയുണ്ടാണ്. ചിലരൊക്കെ പറയുന്നില്ലേ, ഓ ആ പുള്ളിക്കൊരു സ്ഥിരതയില്ല. അങ്ങനല്ല, നമുക്ക് പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണെങ്കിലും ദൈവകാര്യത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഒരു സ്ഥിരതയുള്ളത് നല്ലതാണ്. ഐ മീൻ സ്ഥിരത എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, ഇപ്പം പ്രയാസമുണ്ടായി, താമസം വന്നു, കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട് നടന്നില്ലെങ്കിലും അല്ലെങ്കിൽ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? സ്ഥിരതയോടെ ചെയ്തുകൊണ്ടിരിക്കണം. അത് ആ കാര്യം പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ സ്ഥിരതയോടെ ഇരിക്കണം. വേഗത്തിൽ പറഞ്ഞാൽ വേറൊരു വാക്ക് നമുക്ക് ഇതിന് ഉപയോഗിക്കാം, ദീർഘക്ഷമയോടെ ഇരിക്കണം. നമ്മൾ ആരോടെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്ന കാര്യമല്ല ദീർഘക്ഷമ എന്ന് വെച്ചാൽ, അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു. കർഷകൻ ദീർഘക്ഷമയോടിരുന്നാണ് അവൻ ഫ്രൂട്ട് എടുക്കുന്നത്. കാരണം കർഷകൻ കൊണ്ട് വിത്തിട്ടിട്ട് പിറ്റേ ദിവസം തൊട്ട് ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളി പരിപാടി നിർത്തുന്നില്ല. പുള്ളി എന്ത് ചെയ്യുന്നു? പുള്ളി സ്ഥിരതയോടെ അതിന് വേണ്ടുന്ന പരിപാലനം ചെയ്ത് അതതിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് അതിന് വേണ്ടുന്ന വെള്ളവും വളവും ഒക്കെ കൊടുത്ത് തക്ക സമയത്ത് ആ ഒരു ഒരു ടൈം വെച്ചിട്ടുണ്ട്. ഒരു ഒരു കർത്താവ് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ എന്ത് ചെയ്യുക? പൂർണ്ണ സ്ഥിരത കാണിക്കുന്നത് കൊണ്ടാണ് കർഷകൻ എന്ത് ലഭിക്കുന്നത്? ആ കൃഷിയുടെ ഫലം ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യം ചെയ്താലും ദൈവമക്കൾ പ്രാർത്ഥനയിലാണെങ്കിലും പൂർണ്ണ സ്ഥിരത കാണിക്കണം. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആ കാര്യം പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ ആ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് വിട്ടുകളയില്ല. നമ്മൾ സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലത്തെ പടം കണ്ടില്ല, അതിനായി ജാഗരിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ മുകളിലത്തെ വാക്ക് അങ്ങനെയാണ് പറഞ്ഞത്, അതിനായി ജാഗരിക്കണം. ഏതിനുവേണ്ടി? എന്തു വിഷയം പ്രാർത്ഥിച്ചോ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ജാഗരിച്ചു കൊണ്ടിരിക്കണം. അവൻ വെയിറ്റിങ്ങിലായിരിക്കണം. നമ്മളത് ലഭിക്കാൻ വേണ്ടി, അത് പ്രാപിപ്പാൻ വേണ്ടി നമ്മൾ ജാഗരിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ ഒരാളെ റിസീവ് ചെയ്യുവാൻ പോയി, ട്രെയിൻ വരാൻ താമസിച്ചു എന്ന് വീട്ടിൽ പോയാൽ ആളിനെ കിട്ടത്തില്ല. എന്നാൽ ട്രെയിൻ വരാൻ താമസിക്കുന്നുവെങ്കിലും ട്രെയിൻ വരും എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ കഴിയും. ഇതുപോലെ തന്നെ അവൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ നിശ്ചയമായും മറുപടിയുണ്ട്. ആ മറുപടിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം പറഞ്ഞ് ജാഗരിച്ചിരിക്കുമ്പോൾ നമുക്കത് പ്രാപിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന മാത്രമല്ല, എല്ലാ നിങ്ങളുടെ ജോലിസ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും എന്ത് ചെയ്യണം? പൂർണ്ണ സ്ഥിരതയുണ്ടാകണം. നമുക്ക് ഒരു ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം. നമ്മൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യണം, അതിനകത്ത് തുടർന്നുകൊണ്ടേയിരിക്കണം, അതിനകത്ത് നിലനിന്നുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു സക്സസ് ആകാൻ പറ്റുള്ളൂ. അത് പ്രാർത്ഥനയായാലും നമ്മുടെ അനുദിന ജീവിതമായാലും പ്രാക്ടിക്കൽ ലൈഫിലാണെങ്കിലും, ആമേൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്ഥിരത കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതിപ്പം ഒരു ബിസിനസ് തുടങ്ങി, ചിലരെ കണ്ടിട്ടില്ല, ഒരു ജോലിക്ക് പോയാൽ നിൽക്കത്തില്ല, ഒരു മാസം അല്ല രണ്ടാഴ്ച കഴിയുമ്പോൾ അടുത്ത ജോലി തേടിപ്പോവും, സ്ഥിരതയില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും എങ്ങും നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. വെയിറ്റ് ചെയ്യും, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മൾ അവിടെ തന്നെ സ്ഥിരത കാണിച്ച് പിടിച്ചു നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ചെന്നതല്ലേ? അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, സ്ഥിരത കാണിക്കണം. ആമേൻ. അവിടെ വെയിറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് ദൈവം പ്രതിഫലം തരും, ദൈവം നമ്മളെ അവിടെ മാനിക്കും, ദൈവം നമുക്ക് അവിടെ ഉയർച്ച തരും. പക്ഷേ അതിന് കർത്താവ് വെച്ചിരിക്കുന്ന ആമേൻ അതിന് വെച്ചിട്ടുള്ള ടൈമുണ്ട്. കർത്താവ് വെച്ചിരിക്കുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ നിൽക്കണം. ചിലരാണെങ്കിൽ ബിസിനസ് തുടങ്ങും, ഒരു ബിസിനസ് തുടങ്ങി പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് അടുത്ത ബിസിനസ് തുടങ്ങും, അങ്ങനെ നൂറുകണക്കിന് ബിസിനസ് തുടങ്ങും, ഒരിടത്തും വിജയിക്കാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ദൈവം നമ്മളിലൂടെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് സക്സസ്സിലേക്ക് വരും. ദൈവം നമ്മളിൽ ആരംഭിച്ചത് അത് പൂർണ്ണ വിജയത്തിൽ കർത്താവ് കൊണ്ടുവരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണ സ്ഥിരത കാണിക്കണം, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പൂർണ്ണ സ്ഥിരത. നമ്മളിപ്പോൾ ആത്മീയ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് ഭയങ്കര ആവേശം കാണിക്കും. ഒരു പ്രസംഗമൊക്കെ കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാഹചര്യമൊക്കെ വന്നു കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ആവേശം അങ്ങ് കെട്ടുപോകും, നമ്മളങ്ങ് തണുത്തു പോകും. നോ, അങ്ങനെ ആകരുത്. അവൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ബൈബിൾ വായിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ആരാധന കൂടുന്ന കാര്യത്തിലാണെങ്കിലും, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന കാര്യത്തിലാണെങ്കിലും, ദൈവകാര്യത്തിലും നമ്മൾ എന്തുള്ളവരായിരിക്കണം? പൂർണ്ണ സ്ഥിരതയുള്ളവരായിരിക്കണം. അങ്ങനെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുകയുള്ളൂ. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം, സക്സസ് ഓറിയൻറ്റഡ് ആയിരിക്കണം ഏത് കാര്യം, പ്രാർത്ഥനയായാലും സുവിശേഷ വേലയായാലും, അവൻ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിലായാലും എന്തായിരിക്കണം? നമ്മൾ സ്ഥിരത കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന അസ്ഥിരരായവർ, ഏത് വിഷയത്തിലും അസ്ഥിരത കാണിക്കുന്നവരെ കർത്താവ് തൊടുക. ഞാൻ യേശു
യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, സ്ഥിരത കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ സ്ഥിരതകളും മാറി നിൻ്റെ കുഞ്ഞുങ്ങൾ സ്ഥിരതയുള്ളവരായി മാറട്ടെ, സ്ഥിരതയുള്ളവരായി മാറട്ടെ. ദീർഘക്ഷമയോടെ കാത്തിരിപ്പാൻ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കൃഷിയിലാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും സുവിശേഷ പ്രവർത്തനത്തിലാണെങ്കിലും സ്ഥിരത കാണിക്കുവാൻ കർത്താവ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. അതിനും സ്ഥിരത കാണിച്ചു ദൈവം നിശ്ചയമായിട്ട് വർദ്ധിപ്പിക്കും. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.